ഹൈവേ വികസന പഠനവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കണ്ണൂർ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ മാങ്ങാട് മുതൽ പാപ്പിനിശ്ശേരി തുരുത്തി വരെയുള്ള ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് പഠനം. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായാണ് നടക്കുന്നത്. അതേസമയം റോഡിന്റെ ഇരുവശത്തുമുള്ളവർ വലിയ ആശങ്കയിലാണ്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എന്താകും തങ്ങളുടെ അവസ്ഥയെന്നതിലും അവർക്ക് ആശങ്കയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠനം ആരംഭിച്ചത്. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുകൂടിയാണ് പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. മാങ്ങാട് മുതൽ പാപ്പിനിശ്ശേരി തുരുത്തി വരെയുള്ള ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ, വിദ്യാലയ അധികൃതർ എന്നിവരുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഇങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ജില്ലാ ഭരണാധികാരികൾക്കും സമർപ്പിക്കും. മാങ്ങാട്ടുപറമ്പിൽ നിന്നും കീച്ചേരിയിൽ നിന്നും രണ്ട് ബാച്ചുകളായാണ് വിവരശേഖരണം ആരംഭിച്ചത്. മാങ്ങാട്ടുപറമ്പ് കലക്ടറിന് മുന്നിൽ നിന്ന് പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണൻ, മേഖലാ പരിസര വിഷയ സമിതി കൺവീനർ പി ധർമ്മൻ, ചെയർമാൻ ഇ ദാമോദരൻ, മേഖലാ കമ്മിറ്റി അംഗം കെ വി രാജീവൻ, ജില്ലാ പരിസര വിഷയ സമിതി കൺവീനർ സതീശൻ കസ്തൂരി, ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ, മേഖലാ ട്രഷറർ സുരേശൻ കസ്തൂരി എന്നിവരാണ് ആദ്യ ബാച്ചിൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ടായിരുന്നത്. കീച്ചേരിയിൽ നിന്ന് ആരംഭിച്ച രണ്ടാമത്തെ ബാച്ചിൽ മേഖലാ പ്രസിഡന്റ് എൻ പി ഏഴിൽ രാജ്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ കെ വി ജയരാജൻ, പരിഷത്ത് മേഖലാ സെക്രട്ടറി ബിനോയ് മാത്യു, വൈസ് പ്രസിഡന്റ് പി പി ഗണേശൻ, പി പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 10 പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നും പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.